നമസ്കാരം. വെയിൽ കൊള്ളാത്തവർക്ക് ഉണ്ടാകുന്ന വിറ്റാമിൻ ഡിയുടെ കുറവ് ശരീരത്തിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഭക്ഷണങ്ങളിൽ നിന്നു മാത്രമല്ല, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ നേരിട്ട് ലഭിക്കുന്ന ഒരു പോഷകഘടകം കൂടിയാണ് വിറ്റാമിൻ ഡി. ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് ഈ വിറ്റാമിൻ ഡി വേണമെന്നതാണ് കാരണം. ഇതുകൂടാതെ ശരീരത്തിലെ ഫോസ്ഫേറ്റിൻ്റെ അളവ് തുലനപ്പെടുത്താനും ശരീരഭാഗങ്ങളിൽ നീർവീക്കം ചെറുക്കാനും ഈ വിറ്റാമിൻ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് വിറ്റാമിൻ ഡി. ബലമുള്ള എല്ലുകൾക്ക് വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. എല്ലുകളിൽ വേദന, പേശികൾക്ക് ബലക്ഷയം തുടങ്ങിയവയാണ് വിറ്റാമിൻ ഡി കുറവിൻ്റെ ലക്ഷണം. ദീർഘകാലം ഇതേ അവസ്ഥ തുടർന്നാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും. മുതിർന്നവരിൽ ഓർമ്മക്കുറവും ക്ഷീണവും, കുട്ടികളിൽ ആസ്മ എന്നിവയുമാണ് മറ്റ് പ്രത്യാഘാതങ്ങൾ. വൈകല്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന മൃദുവായ അസ്ഥികൾക്കും കാരണം ഈ കുറവ് തന്നെ. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, തലച്ചോറിനെയും നട്ടലിനെയും ദുർബലപ്പെടുത്തുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങിയവയും വിറ്റാമിൻ ഡി കുറവിനാൽ ഉണ്ടായേക്കാം. കുട്ടികൾ മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് 600 IU വിറ്റാമിൻ ഡി വേണമെന്നാണ് കണക്ക്. 71 വയസ്സിന് മുകളിലുള്ളവർക്ക് 800 യൂണിറ്റ് ആവശ്യമാണ്. കൂടാതെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വിറ്റാമിൻ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് ഒരാളുടെ ശരീരത്തിൽ വിഷാദവും നിരാശയും ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നതായി പഠനങ്ങൾ പറയുന്നു. ശരീരത്തിൽ ആവശ്യമുള്ള വിറ്റാമിൻ ഡി 80% സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. 20% ഭക്ഷണത്തിൽ നിന്നും. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നവയിൽ ഭൂരിഭാഗവും മാംസാഹാരത്തിൽ നിന്നാണ്. മത്സ്യം, മത്സ്യെണ്ണ, മുട്ടയുടെ മഞ്ഞക്കരു, മാട്ടിറച്ചി തുടങ്ങിയവ ഉദാഹരണം. അതേസമയം സസ്യാഹാരികൾക്ക് പാൽക്കട്ടിയാണ് ഈ വിറ്റാമിൻ്റെ സ്രോതസ്സായി പറയാവുന്നത്. ഇവയിൽ പലതും അധികം കഴിച്ചാൽ കൊളസ്ട്രോളിനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ചില കാരണങ്ങളിലൊന്ന് പോഷകങ്ങളുടെ കുറവാണ്. ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അത് മുടികൊഴിച്ചിലിന് കാരണമായി മാറുന്നുണ്ട്. പ്രായമാകുമ്പോൾ വൃക്കകൾക്ക് വിറ്റാമിൻ ഡി പ്രവർത്തനക്ഷമമായ രീതിയിലേക്ക് മാറ്റാൻ കഴിയാതെ പോകുന്നതും പ്രശ്നമാകാറുണ്ട്. ദഹനേന്ദ്രിയത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് ശരീരത്തിലേക്ക് വിറ്റാമിൻ ഡി ആഗിരണം നടക്കാതിരിക്കാം. അമിതവണ്ണവും മറ്റൊരു കാരണമാണ്. സമീകൃതാഹാരവും സൂര്യപ്രകാശമേൽക്കലുമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാനുള്ള സ്വാഭാവിക മാർഗങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സപ്ലിമെൻറ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.